ഇതിപ്പോ ഇങ്ങനെ കട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എവിടെ കട്ട് ചെയ്യും? എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോ എന്തൊരു പാടാ. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഒത്തിരി കട്ട് ചെയ്യുന്ന ശരി, ഇപ്പൊ തന്നെ കട്ട് ചെയ്യാൻ പറ്റില്ല, എല്ലാം കൂടെ ഇട്ടിട്ട് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും. ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞൊരു സാലഡ് റെസിപ്പിയുടെ വീഡിയോ ഇട്ട് വർത്താനം പറഞ്ഞിട്ട് നമ്മൾ ചെറിയ കുക്കിംഗ് ചെയ്തില്ല, അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. വർത്താനമൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ രീതിയിൽ വീഡിയോസ് കൂടുതൽ ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു അമ്മയോടൊപ്പം ഒരു ചിറ്റ് ചാറ്റ് കുക്കിംഗ് വീഡിയോ ചെയ്തേക്കാന്ന്. അപ്പോൾ ഇന്ന് ഞങ്ങൾ മീൻകറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലേ, എന്ത് മീനാണ് ഉണ്ടാക്കണേ? ഞാൻ ക്യാമറയ്ക്ക് വേണ്ടി ചോദിക്കണം എന്നല്ലോ, എനിക്ക് കുറച്ചുകൂടെ എന്ത് മീനോ ഉണ്ടാക്കണേന്നുള്ളതില്ല, പിന്നെ ഞാൻ ചോദിച്ചതാണ്. ഓക്കെ, അവരോട് ചോദിക്കാനും പറ്റും. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് മീൻകറി ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് കടക്കാം. മീൻകറി ഉണ്ടാക്കുന്ന നമ്മുടെ വർത്താനം ഒക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യാറുണ്ട്. മീൻകറിയുടെ റെസിപ്പി ആണെങ്കിൽ ഞാൻ എൻ്റെ കുക്കിംഗ് ചാനലൊന്നുമല്ലോ, എൻ്റെ അടുത്ത് റെസിപ്പി എന്ന് പറയുന്നത് അത് നമ്മളുടെ വീഡിയോയില് ഇൻക്ലൂഡഡ് ആകുന്ന എന്തെങ്കിലും റെസിപ്പി ഉണ്ടോ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും റെസിപ്പി ഉണ്ടെങ്കിൽ കാണിക്കും. പിന്നെ പലരും പറഞ്ഞായിരുന്നു അമ്മയുടെ റെസിപ്പി കുറച്ച് ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ കാണിക്കണം എന്നുള്ളത്. അതൊക്കെ നമുക്ക് എന്തെങ്കിലും കാണിക്കാം. ഓക്കെ, നമുക്കപ്പം മീൻകറിക്ക് അമ്മ എന്തൊക്കെ ചെയ്തു നോക്കട്ടെ കേട്ടോ. ഇതിൽ ഞാൻ ഒത്തിരി എഡിറ്റിംഗ് ഒന്നും ചെയ്യില്ല കേട്ടോ അമ്മ, ഇപ്പോഴേ പറഞ്ഞേക്കാം എനിക്ക് സമയമില്ല എഡിറ്റിംഗ് ഒന്നും ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞോളാം. മീൻകറിയിൽ സാധാരണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് രണ്ട് ഉലുവയിട്ട് പൊട്ടിച്ച് ഇഞ്ചിയും പച്ചമുളകും ഇട്ട്, എനിക്ക് ഇങ്ങനെ ഉള്ളിയൊക്കെ ഇടുന്നേക്കാൾ ഇഷ്ടം, ഇങ്ങനെ ചിലപ്പോൾ ഒരു നാടൻ കറി വെക്കില്ല ഇഷ്ടം, ഇന്നിപ്പോൾ അങ്ങനെ വെക്കുന്നത്. പിന്നെ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു സ്പൂണ് ഫിഷ് മസാല ഇട്ടിട്ടുണ്ട്. ഏത് കമ്പനിയുടെ ഫിഷ് മസാല? അത് ബ്രാഹ്മിൻസിന്റെ ഫിഷ് മസാല. അവർക്ക് ഫിഷ് മസാല സാമ്പാർ കൂടി. പിന്നെ ഒരു കാര്യം പറയാം, സാമ്പാർ ഇഷ്ടമുള്ളവർക്ക് ബ്രാഹ്മിൻസിന്റെ സാമ്പാർ കൂടി ഉണ്ട്. ഒഴിച്ചു ചോദിച്ചോ, കുഴപ്പമില്ല, സൗണ്ട്. ബ്രാഹ്മിൻസിന്റെ സാമ്പാർ കൂടി വാങ്ങിച്ചു നോക്ക് കേട്ടോ. ഈസ്റ്റേൺ ബ്രാഹ്മിൻസിന്റെ അല്ല, അവർക്കും ബ്രാഹ്മിൻസ് ഉണ്ട്, അല്ലാണ്ട് ബ്രാഹ്മിൻസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സാമ്പാർ കൂടി ഉണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാമ്പാർ. സാമ്പാർ നമ്മൾ അതാ വാങ്ങുക, ബാക്കി നോൺ വെജ് ഐറ്റംസ് ഒക്കെ കൂടുതൽ ഈസ്റ്റേണിന്റെ വാങ്ങിക്കും. പിന്നെ പൊടികള് കൂടുതൽ നിറകുറ അല്ലേ അമ്മേ, അങ്ങനെയൊക്കെയാണ് വാങ്ങിക്കുക. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, എല്ലാവരെയും നമ്മൾ വിടൂല, എല്ലാവർക്കും ബിസിനസ് കൊടുക്കും. ബിസിനസ് കൊടുക്കാന്ന് മാത്രമല്ല, നല്ല സാധനം തന്നാലല്ലേ നമ്മൾ എന്തായാലും വാങ്ങിക്കുള്ളൂ. ഇപ്പം എന്റെ വീഡിയോ നല്ല വീഡിയോ ഇട്ടില്ലേ, നിങ്ങൾ എന്തായാലും കാണില്ല. അതുപോലെ തന്നെയല്ലേ നമ്മുടെ ഓരോ പ്രൊഡക്റ്റും, നമ്മള് നല്ല സാധനമാണ് അവർ തരുന്നതെങ്കിൽ നമ്മൾ വാങ്ങിക്കും അല്ലേ. അപ്പൊ അത് കമ്പനി നോക്കിയൊന്നല്ല വാങ്ങിക്കുന്നത്, ബ്രാഹ്മിൻസിന്റെ സാമ്പാർ കൂടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാമ്പാർ. അതൊക്കെ സാമ്പാർ വയ്ക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ദുബായിലും കിട്ടും ബ്രാഹ്മിൻസ്, അത് ഈ ഇടയ്ക്കാണ് കണ്ടുപിടിച്ചത് ദുബായി കിട്ടുന്നത്. അതുപോലെ പുട്ടുപൊടി, പൊൻകതിറിന്റെ പുട്ടുപൊടി, അവരെ വെട്ടിക്കാൻ വേറെ ഒരു പുട്ടുപൊടി ഇല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം പൊൻകതിറിന്റെ പുട്ടുപൊടിയാണ്. പിന്നെ ഈസ്റ്റന്റെ ആണ് നമ്മൾ കൂടുതലും മസാലപ്പൊടികൾ, നോൺ വെജ് മസാലാസ് ഒക്കെ ഈസ്റ്റന്റെ ആണ് ഉപയോഗിക്കുക. ബാക്കി പൊടികളും കാര്യങ്ങളൊക്കെ നിറപറ ഇടിയപ്പ പൊടി അങ്ങനെയൊക്കെ അല്ലേ. അപ്പൊ എന്താ ചെയ്തേ? അപ്പൊ എല്ലായിട്ട് മസാല മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ച് ശരിക്കും ഒന്ന് അങ്ങ് വരട്ടിയിട്ട് പിന്നെ തിളച്ചവെള്ളം വെച്ച് ഇനി തിളച്ചതിന്റെ പുളി ഇട്ടു. ഇത് പുളി ഇട്ടാണ് കുടപ്പുളി, എനിക്ക് കുടംപുളി ഇട്ട് വയ്ക്കുന്നേ ഇഷ്ടമുള്ളു. അതൊക്കെ നമ്മള് പറഞ്ഞിട്ടുള്ള കാര്യം, ഇനി ഇത് തിളച്ച് കഴിയുമ്പോ ഈ മീനിട്ട് വെച്ച് നമ്മള് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് കാര്യമില്ല. എല്ലാവരും വീഡിയോ കാണുന്നവർ കുറച്ചു പേരാണ് ഒരു സ്ഥിരം കാണുന്നവരുള്ളൂ. ബാക്കി ചിലരൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനിതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തു പറയണമെന്ന് വെച്ചാൽ, ഞാൻ എന്റെ ഈ കിച്ചണിൽ ലൈറ്റ് ഭയങ്കര മോശം, അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിലെ സാലഡ് വീഡിയോയില് എല്ലാവരും ഫിൽട്ടർ കുറയ്ക്കാൻ പറഞ്ഞു. ഇവിടെ ഫിൽട്ടർ ഒന്നും ഇല്ല, മൊബൈലിലാണ് ഷൂട്ട് ചെയ്യണത്. ഇപ്പം ഡി എസ് എൽ ആർ ക്യാമറ ആണെങ്കിൽ അതിൽ ഫിൽട്ടറും കാര്യങ്ങളൊക്കെ ഇടാം, മൊബൈലിൽ അങ്ങനെ ഫിൽറ്ററൊന്നും എനിക്കറിയില്ലായാലും. ഞാൻ ഐഫോൺ ക്യാമറകളാണ് ഷൂട്ട് ചെയ്യുന്നത്, അതിൽ ഫിൽറ്റർ ഒന്നും ഇല്ല. അല്ല, ആ കൂടെ ഒന്ന് ബ്രൈറ്റ്നസ് കൂട്ടാം, ഞാൻ കാണിച്ചുതരാം ബ്രൈറ്റ്നസ് കൂട്ടിയേ. വേണ്ടോ, ഇങ്ങനെ നമുക്ക് ഇനിയും കൂട്ടാം. ഇതാ ഇങ്ങനെ കൂട്ടി വെക്കാം, അത് ഞാൻ കൂട്ടി വെക്കാറില്ല, അത് ഞാൻ നോർമലാക്കി വെക്കാറുള്ളൂ. വേറെ ഒരു ഫിൽറ്ററും ഇടാറില്ല വീഡിയോസിലൊന്നും. പിന്നെ കിച്ചണിൽ ഇടുമ്പോൾ ലൈറ്റിങ്ങിന് ചെറിയ പ്രശ്നമുണ്ട്, അതിൻ്റെയാണ് ക്ലാരിറ്റി പ്രശ്നം വരുന്നത്. ഓക്കെ, പിന്നെന്താ ഫിൽറ്റർ ഇടാറില്ല എന്നുള്ളു കേട്ടോ. ഇപ്പൊ ഇതുണ്ടോ, ഇന്ന് ഞാൻ പോയി ഐബ്രോസ് ഒന്നും ചെയ്തിട്ടില്ല, ബട്ട് ഐബ്രോസ് ഒക്കെ വരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട്, ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വീഡിയോ ചെയ്യുമ്പോൾ. വീഡിയോ വെച്ചപ്പോ ഡേ ഇൻ പിന്നെ കഴിഞ്ഞൊരു വീഡിയോയില് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയില് ചേച്ചി ഒന്ന് ഐബ്രോസ് ഒക്കെ ചെയ്ത് മര്യാദക്ക് കാണാൻ ഭംഗിക്കിരിക്കാൻ പറഞ്ഞു വീഡിയോയില്. ഉറങ്ങി എഴുന്നേറ്റ് വരുന്നൊരു സീരിയൽ ഞാൻ സംസാരിക്കുമ്പോ
അവിടെ പോയി മേക്കപ്പ് ചെയ്തിട്ട് ഇപ്പൊ ഇതെന്നൊക്കെ പറഞ്ഞ കുറച്ചൊക്കെ മേക്കപ്പ് ചെയ്തിട്ട് വന്നിരിക്കും. കാരണം നമ്മൾ പ്രിപ്പയർഡ് ആണല്ലോ, ഇന്ന് ഇത് വീഡിയോ ചെയ്യണം എന്ന് ഓർത്ത് ഞാൻ സമയം കണ്ടെത്തി പോയി അത്യാവശ്യം മുടിയൊക്കെ ഒന്നും ചീ കെട്ടി. അല്ലാണ്ട് നമ്മൾ ഡേ ഇൻ മൈ ലൈഫിൽ എനിക്ക് അറിഞ്ഞുകൂടാ, അത് കാണുന്നവർക്കും ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട്. ഞാൻ ഫുൾ എഴുന്നേറ്റ് വരുന്ന ഒരു ഷോട്ട് കാണിക്കുന്നത് ഫുൾ ലിപ്സ്റ്റിക് ഒക്കെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമല്ല. എനിക്ക് കുറച്ച് ഒതന്റിക് ആയിരിക്കണം വീഡിയോ, അതുപോലെ നല്ല റോ ആയിരിക്കണം, പറയുന്നതിലൊരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ടാവാൻ പാടില്ല, സത്യസന്ധമായ കാര്യങ്ങൾ പറയണം, അതൊക്കെ എനിക്ക് നിർബന്ധമാണ്. അതുപോലെ ഒരാളെ കാണുന്നതും ഇപ്പൊ എന്നെ ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും എന്നെ പുറത്തു വെച്ച് കാണുമ്പോൾ ദൈവമേ വീഡിയോസിൽ ഈ പെണ്ണിനെ കാണാൻ ഇങ്ങനെയാണല്ലോ, പുറത്ത് കണ്ടപ്പോൾ ഒരു കൊലമില്ലല്ലോ, അങ്ങനെ തോന്നുന്ന ഒരു രീതിയിലാവരുത് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ക്യാമറയിലൊക്കെ ഇച്ചിരി ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് റിയൽ ലൈഫിൽ കാണുന്നതിനേക്കാളും, അല്ലേ? അപ്പൊ നമുക്ക് അമ്മ അടുത്ത് എന്താ ചെയ്തേ? ഓ, മീനിട്ടു. അങ്ങനെ കിട്ടു ഭർത്താനം പറയുന്ന സമയത്തേക്ക്. അമ്മ ഒന്നും മിണ്ടില്ല, അമ്മ നമ്മള് മീൻകറിയും കൂടെ ഉണ്ടാക്കുന്നത് കാണിക്കാനാണ്. അപ്പൊ അതിന്റെ കൂടെ മീനും കൂടെ ഇട്ടു. അപ്പൊ തിളച്ചു വരുമ്പോ മീനും തിളച്ചു കഴിഞ്ഞ നോക്കുമ്പോ വെന്ത് പാകായി കഴിയുമ്പോ ഒരു അര ടീസ്പൂൺ ഉലുവാപ്പൊടി ഇടും ഞാൻ. അത് കഴിഞ്ഞിട്ട് ഒരു അര ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ ആയിരിക്കും, ഒരു രണ്ട് കറിവേപ്പിലയുടെ ഇട്ട്. അമ്മക്ക് ചുവന്ന മീൻകറിയാണ് ഇഷ്ടം, എനിക്കും ചുമപ്പാ ഇഷ്ടം, ചേട്ടനും ഇവിടെ തേങ്ങ അരച്ച മീൻകറിയാണ് ഇഷ്ടം. ഇവിടെ തന്നെ ഞാൻ വെക്കണം, ഞാൻ പറഞ്ഞല്ലോ ലൈറ്റിങ്ങിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. ഇവിടെ നിന്നാണ് കുറച്ചൊക്കെ ലൈറ്റ് അമ്മ. ഓക്കെ, അപ്പൊ അങ്ങനെ. കാരണം ഞാൻ വീട്ടിൽ ഞാൻ എപ്പോ വീഡിയോ എടുക്കാതെ അമ്മ എന്തെങ്കിലും സൗണ്ട് ഒക്കെ പറയില്ല. എനിക്കാണെങ്കിൽ ഒരാളുടെ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് വേറെ ഡിസ്റ്റർബൻസ് സൗണ്ട് വരുന്നത് കാണുന്ന എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ്. കാരണം നമ്മളെല്ലാരും ഇയർഫോൺ വെച്ചൊക്കെ ആയിരിക്കും വീഡിയോ കാണുന്നത്, അല്ലെ? അതിന്റെ ഇടയ്ക്ക് ഈ പട്ടി ഉരയ്ക്കുന്ന ശബ്ദമോ അല്ലെങ്കിൽ മിക്സി ഓൺ ചെയ്യുന്ന ശബ്ദമോ, ഞാൻ അന്ന് പറഞ്ഞു ചോപ്പർ വലിക്കുന്ന ശബ്ദമോ, അതൊക്കെ പല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ചേ ഉള്ളൂ. നമ്മൾ അടുക്കളയിൽ എടുക്കുമ്പോ മിക്സി അടിക്കുന്ന ശബ്ദം വേണം കറി ഉണ്ടാക്കുമ്പോ. ടാപ്പ് ഓർമ്മ ഇത്തിരി വെള്ളം ഉറങ്ങിയല്ല. അമ്മക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മള് വീഡിയോ ഓൺ ചെയ്യുമ്പോ ഹൈ ഗായ്സ് പറയുമ്പോ അമ്മ അവിടെ കൊണ്ടുവന്ന് ടാപ്പ് ഓൺ ചെയ്യും. അപ്പൊ ഞാൻ എന്റെ ബ്ലൂപേഴ്സ് ഒന്നും ഞാൻ വെച്ചിട്ടില്ല, വെക്കുവായിരുന്നെങ്കിൽ എനിക്ക് 2020 ബ്ലൂപേഴ്സ് ഇടായിരുന്നു, അത് ഞാൻ വെച്ച്. ഞാൻ ഇങ്ങനെ ടക ടകയെന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇതൊക്കെ. പിന്നെ ഒരു ന്യൂസ് പറയാനുള്ളത്, നമ്മള് നാട്ടിലേക്ക് പോവാണ്, അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അടുത്ത. അയ്യോ, ആ പൊടിയുടെ ആണ് മുളകിന്റെ. ആ, അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വ്ളോഗിൽ പറയാം കേട്ടോ. അടുത്ത പോകുന്നതും എന്താണ് കാര്യം എന്നൊക്കെയുള്ള ഡീറ്റെയിലായിട്ട് പറയാം. ഈ വീഡിയോ അതല്ല, നമ്മുടെ വെറുതെ ഒരു മീൻകറി ഉണ്ടാക്കുന്നതും കുറച്ച് കൊച്ചു വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെന്താ, പിന്നെന്താ, കൊറോണ അല്ല കാരണം. നമ്മള് ആയേട്ടന് ഓഫീസിൽ പോണ വീക്കില് രണ്ടാഴ്ച കൂടുമ്പോ പോയാൽ മതി ഓഫീസിൽ, ആ പോകുന്ന വീക്കിലൊക്കെ നമ്മൾ കൊറോണ ടെസ്റ്റ് ചെയ്താലേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് കോവിഡ് ടെസ്റ്റ് നമ്മൾ ആ മാസത്തില് ഒരു തവണ അല്ലെ, രണ്ടോ തവണ വെച്ച് ചെയ്തു. പിന്നെ അമ്മ നിങ്ങൾ വിചാരിക്കും കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് അമ്മ മാത്രമേ കുക്ക് ചെയ്യുന്നുള്ളൂ. അമ്മ ഉള്ളപ്പോ പിന്നെ നമ്മൾ കുക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അതിനല്ലേ അമ്മമാരുള്ളത്, അവർ കുക്കിംഗ് ചെയ്തോളും നമ്മള് കഴിക്കാം. ഞാൻ അത്യാവശ്യം സഹായിക്കുക ചെയ്യില്ലേ. പിന്നെ വീക്കെൻഡിലൊക്കെ എല്ലാം ചെയ്യും. ആ, വീക്കെൻഡിലൊക്കെ ഞാൻ ചെയ്യും. വീക്കെൻഡിലൊക്കെ കുക്ക് ചെയ്ത് കുക്ക് മിക്കവാറും വീക്കെൻഡിൽ അക്കുറം സന്ദീപ് കുക്ക് ചെയ്യില്ല. പിന്നെ എല്ലാം അടിച്ചു വാരി തുടച്ച് ക്ലീൻ ആക്കണത് വീക്കെൻഡില് എനിക്ക് സുഖം. ആദീനെ നോക്കി ഇങ്ങനെയൊക്കെ നടന്നാൽ മതി. ഇന്നിപ്പോ ആദീനെ അച്ഛനെയും പാർക്കി പറഞ്ഞു വിട്ടിട്ടാണ് ഞാൻ പാർക്കി പോണ സമയം പറഞ്ഞു വിട്ടിട്ട് ഞങ്ങള് ഈ ഒരു ഇവിടെ ഒരു ക്രിയ നടക്കൂല. ഞാൻ ട്യൂസ്ഡേ ഇടണം. പിന്നെ അതിലേറെ ഇവിടെ ഈ ദുബായിലുള്ള ആൾക്കാരൊക്കെ ഭയങ്കര സ്നേഹമുള്ളവരാ. ഇങ്ങനെ ഏത് ഇത് ഇന്ത്യയിലുള്ളവരും വെളിയിലുള്ളവരൊക്കെ എന്നാ വെച്ചാൽ നമ്മളൊരു മെട്രോയിൽ കയറിയാൽ തന്നെ ഉണ്ടല്ലോ, നമ്മളെയൊക്കെ കാണുമ്പോ വേഗം അവർ ചാടി എഴുന്നേറ്റിട്ട് നമുക്ക് ഇരിക്കാൻ സീറ്റ് തരും. എവിടെ ഒരു ക്യൂല് നിന്നാലും നമ്മൾ കയറ്റി വിടും. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ആ എത്ര പ്രായമുള്ള ഒരു ഏറിയ പോലും നമ്മൾ സഹിതം വലിയ മൈൻഡ് ഒന്നുമില്ല, വെറുതെ ഓച്ചിറക്കണം കേട്ട് നോക്കി അവിടെ ആരാന്നൊക്കെ ഒന്ന് കണ്ടിട്ട് അവിടെ തന്നെ ഉറച്ചിരിക്കലുള്ളൂ. ഇവിടെ അങ്ങനെയല്ല കേട്ടോ, അതൊക്കെ ഭയങ്കര ഒരു കാര്യം. പിന്നെ ഏത് സമയത്തും നമുക്ക് പുറത്തിറങ്ങി നടക്കാം. പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു കാര്യം, ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് കുറെ ഫ്രണ്ട്സിനെ കിട്ടി, മലയാളി ഫ്രണ്ട്സിനെ. ഞാന് അതിനെ കൊണ്ട് പാർക്കിൽ പോകുമ്പോ അവിടെ കുറെ ഇങ്ങനെ പെൺകുട്ടികൾ വരും, അവരുടെ അമ്മ ഇവിടെ പോലും നിറയെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക. ബാംഗ്ലൂർ ആയിരുന്നപ്പോഴും അമ്മ വന്നിരുന്ന സമയത്ത് ഞാൻ അവിടെ വർക്ക് ചെയ്യായിരുന്നല്ലോ. അപ്പൊ അതിന് അമ്മയാണ് ആ സമയത്ത് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ട് ഇപ്പൊ വന്ന് നോക്കിയത്. അപ്പൊ ആ സമയത്തും അമ്മ അവിടെ എനിക്ക് അമ്മ ഫ്രണ്ട്സ് ഉണ്ടാക്കിയിട്ടാണ് ഇപ്പൊ എനിക്ക് അവിടെ കുറെ ഫ്രണ്ട്സ് കിട്ടിയത്. നമ്മൾ രണ്ടുപേരും വർക്കിംഗ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ അപ്പാർട്ട്മെന്റിൽ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാക്കാറില്ല, കാരണം നമുക്ക് കൊളീഗ്സ് ഉണ്ട് എപ്പോഴും. അപ്പൊ പിന്നെ നമ്മൾ അതില് അപ്പൊ അതുകൊണ്ട് നമ്മളങ്ങനെ അപ്പാർട്ട്മെന്റിൽ നമുക്ക് സമയം കിട്ടാറില്ല അപ്പാർട്ട്മെന്റിന്റെ ഒരു പരിപാടിക്കും കാര്യങ്ങൾക്കും ഒന്നും. പക്ഷെ അമ്മ വന്നതിന് ശേഷം നമ്മളങ്ങനെ ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കി.
അവരൊക്കെ ഇപ്പൊ എന്റെ നല്ല തിക് ഫ്രണ്ട്സ് ആയി. എനിക്ക് ബാംഗ്ലൂർ പോയിട്ട് എനിക്ക് അവരെയൊക്കെ ഒന്ന് കാണാനായിട്ട് കൊതിയായിട്ട് പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും മെസ്സേജ് ഒക്കെ എന്റെ മകളെ അക്രൂന്റെ പ്രായമുള്ളൂ. എല്ലാ ഫ്രണ്ട്സും എനിക്ക് അങ്ങനെയാ, എല്ലാ അമ്മയുടെ ഫ്രണ്ട്സും എന്റെ പ്രായക്കാരാണ്. പിന്നെ അമ്മ വഴിയാണ് പിന്നെ എനിക്ക് അവരൊക്കെ ഫ്രണ്ട്സ് ആവുന്നത്. എനിക്ക് പിന്നെ ഇവിടെ ചെല്ലുമ്പോ ഹിന്ദി പറഞ്ഞാലും ഇംഗ്ലീഷ് എനിക്ക് ആകെ മലയാളം മാത്രം അറിയാം. പക്ഷേ ഇംഗ്ലീഷ് പറഞ്ഞാലും ഹിന്ദി പറഞ്ഞാലും എല്ലാം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യും. എനിക്ക് സംസാരിക്കാൻ മലയാളം മാത്രമേ അറിയാവുള്ളൂ. എന്നാലും അമ്മ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഏത് ഭാഷയല്ലേ അങ്ങനെ ഞാൻ അപ്പൊക്കാരുടെ അമ്മയായിരുന്നു. ചൈനയിൽ പോയാലും ജപ്പാനിൽ പോയാലും ഒക്കെ കമ്മ്യൂണിക്കേഷൻ ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ എനിക്ക് ഹിന്ദി അറിയാൻ പാടില്ല, ഇംഗ്ലീഷ് അറിയാം. ഇംഗ്ലീഷ് പിന്നെ കേട്ടാൽ മനസ്സിലാവും, ഹിന്ദി കേട്ടാലും മനസ്സിലാവില്ല. പിന്നെ പാർക്കിൽ എല്ലാം അറിയാം അമ്മമ്മയാണ് ഞാൻ കുട്ടികളുടെ അമ്മ. അമ്മമ്മയും ഏട്ടൻ പോകുമ്പോ ആദ്യം ഏട്ടനെ അച്ഛാന്നല്ലേ വിളിക്കണേ. അപ്പൊ അവിടുത്തെ പാർക്കില് പല കുട്ടികളും ഏട്ടനെ അച്ഛാന്ന് വിളിക്കണം. അച്ഛ അച്ഛ ആദ്യമേ ഫുൾ ടൈമിന് എന്തെങ്കിലും പറയേണ്ട അച്ഛ അച്ഛാന്ന് വിളിച്ചോണ്ടിരിക്കും. പിന്നെ അന്ന് കഴിഞ്ഞ ദിവസമൊക്കെ ഏതോ ഒരു പെൺകുട്ടിയൊക്കെ തന്റെ അടുത്തേക്ക് അച്ഛാന്ന് പറഞ്ഞ് ഓടി വരുന്നുണ്ട്. എല്ലാ പിള്ളേരെയും അമ്മമ്മയാണ്. കൊറോണ ആയതുകൊണ്ടല്ലേ നമ്മള് കൊറേയും കൂടി കറങ്ങാനൊക്കെ പോയിക്കൊണ്ടേനെ. ഇതിപ്പം പോവാൻ കുറച്ച് റെസ്ട്രിക്ഷനും കാര്യങ്ങളും ഉണ്ട്. നമ്മളിങ്ങനെ ദുബായ് വിട്ട് ഒത്തിരി പുറത്തുപോയില്ല. എനിക്ക് ഇതിൽ റാസൽ കൈമ അജ്മാൻ അവിടെയൊക്കെ നല്ല സ്ഥലങ്ങളാണ്. ഐ മീൻ സിറ്റി അല്ല, ഈ പറഞ്ഞ പോലെ റിസോർട്ട് അവിടെ എവിടെയൊക്കെ പോകണം എന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ഒന്നാമത്തെ അച്ചായിക്ക് ഡയബറ്റിക് ആണ്. പിന്നെ അങ്ങനെ പ്രായമായവരെ കൊണ്ട് പുറത്തു പോകുന്നതും സേഫ് അല്ല. അപ്പൊ എനിക്ക് ആ ഒരു കാര്യത്തിലോട്ട് റിസ്ക് എടുക്കാൻ പറ്റില്ല. നമ്മുടെ കറക്കങ്ങൾ ഫുൾ ദുബായിൽ തന്നെ ആയിരുന്നു. അപ്പൊ ഇനി അത് മതിയില്ല, ദുബായിലെ കറങ്ങാത്ത സ്ഥലമില്ല. അതെ അതെ, നമ്മള് ബ്ലൂ വാട്ടർ കഴിഞ്ഞ ആഴ്ച ബ്ലൂ വാട്ടർ ഐലൻഡ്, ഡി ബീക്ക്, നമ്മൾ എവിടെ പോയ പറയാനൊക്കെ ഞാൻ പറഞ്ഞു. ലവ് ലേക്ക് പോയി, എന്ത് ഭംഗിയാ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. റിവർലാൻഡ്, അത് ഫുൾ ഫ്രഞ്ച് യൂറോപ്യൻ, അങ്ങനത്തെ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ ഫുൾ കറക്കമായിരുന്നു. ദുബായ് വിട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് സ്ഥലം റെക്കോർഡിങ് അല്ലേ. ദുബായ് വിട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഓടി നടന്ന് ഞങ്ങൾ കണ്ടു. അപ്പൊ നിങ്ങൾക്കൊക്കെ ഇപ്പൊ ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും അല്ലെ എന്നാ പോകുന്ന എന്താന്നുള്ളത്. നമ്മള് അതൊക്കെ വഴിയേ പറയാം കേട്ടോ. കാരണം അതും കൂടെ പറയുന്നുണ്ടെങ്കിൽ ഇവളൊക്കെ ഭയങ്കര വലുതായി പോകും. അത് നമ്മൾ വെറുതെ ഒരു ചിറ്റായിട്ട് മാത്രം. അയ്യോ ഞാനെന്തോ പറയാൻ വന്നായിരുന്നു. ഇപ്പൊ അക്രു ജോലി ചെയ്യുന്ന സമയത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന് ചെയ്യുന്നതാ ഇത്ര. ഞാൻ ഒരു കുറച്ച് സമയം ഞാൻ ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് ഓടി വന്ന് ചെയ്യണതാണ് കേട്ടോ. തിരക്കാണ്, ഫുൾ തിരക്കാണ് ഇവിടെ ജീവിതത്തിൽ. അത് എപ്പോഴും നല്ലൊരു കാര്യം തന്നെ. തിരക്കുവാണല്ലോ, അത് നല്ല കാര്യം. എനിക്ക് ഒരിക്കലും ഞാൻ ഇങ്ങനെ മടിച്ചിരിക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണ്. എനിക്ക് മടിച്ചിരിക്കുന്നവരെ ഇഷ്ടമല്ല, മടി പിടിക്കുന്നതും ഇഷ്ടമല്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം എന്താ പറയാ, ഇപ്പൊ മടി പിടിക്കുന്ന ഇഷ്ടമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പണിയൊക്കെ എടുത്ത് വെറുതെ കുറച്ചാൽ ഇരിക്കാനൊക്കെ ഇഷ്ടാ. പക്ഷെ അല്ലാണ്ട് നോക്കുമ്പോൾ എനിക്ക് ഫുൾ ടൈം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കണം. അതെല്ലാവർക്കും അത് തന്നെയാണ് നല്ലത്. നിങ്ങളത് പറഞ്ഞില്ലേ, അങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് എപ്പോഴും മനസ്സിനൊരു സന്തോഷം. ആ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഞാനിങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം ഞാൻ ജോലി നോക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ഉണ്ട്, ബിസി ആയിരുന്നു. എന്നാ പോലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇൻവോൾവ് ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ അത് ഭയങ്കര എനിക്കത് ഭയങ്കര പ്രശ്നമാണ് വെറുതെ ഇരിക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അപ്പഴ തുടങ്ങിയ ഒരു പരിപാടിയാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അതെ അതെ അതെ, അച്ചായിക്കും കിട്ടിയിട്ടുണ്ട്. അച്ചായി ചേട്ടൻ നടക്കാൻ പോയപ്പോ ഇങ്ങനെ എന്റെ അച്ഛനല്ലേ എന്ന് ചോദിച്ചിട്ട് ഒരാളൊന്ന് പരിചയപ്പെട്ടു. അമ്മേനെ പരിചയപ്പെടുന്നതിന് മുമ്പ് അച്ചായിനെ ഞാൻ ഇവിടെ ആളുകൾ തിരിച്ചറിഞ്ഞു. ഡിസ്കവറിയിൽ നിന്ന് അച്ഛൻ എന്നിട്ട് ആളെ നടക്കാൻ പോകും. അപ്പൊ അജിഷയുടെ അച്ഛനല്ലേ എന്നൊന്ന് ചോദിച്ചു. അയ്യോ, അവരൊക്കെ ആയിട്ട് നല്ല കമ്പനി ആട്ടെ ഇപ്പൊ ആ ഫാമിലിയൊക്കെ ആയിട്ട്. അമ്മക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് പിന്നെ അത്രയ്ക്കും ഐ മീൻ പുറത്തു വെച്ച് രണ്ട് കുറച്ചുപേരൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നല്ലാണ്ട് അങ്ങനെ ഒരു സബ്സ്ക്രൈബേഴ്സ് കണ്ടവരിൽ നിന്ന് ഫ്രണ്ട്സ് കിട്ടിയിരിക്കുന്ന വളരെ കുറവാണ്. അല്ലാണ്ട് എനിക്ക് കാണാത്ത നിങ്ങളെയാണ് എനിക്ക് കുറെ ഫ്രണ്ട്സ് ആയിട്ട് കിട്ടിയേക്കുന്നത്. സ്ഥിരമായി കമന്റ് ചെയ്യും, ഇൻസ്റ്റഗ്രാമിലൊക്കെ ടച്ചിൽ നിൽക്കുന്ന പേരുണ്ട്. അവരൊക്കെയാണ് എന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഞാനിവിടെ പാർക്കിൽ ഒരു ദിവസം ഞാനിപ്പോ ഒരു കൊച്ചു ഇങ്ങനെ സൂക്ഷിച്ചു സൂക്ഷിച്ചു നോക്കുക കേട്ടോ. എന്നിട്ട് ആ കൊച്ചു ഒന്ന് ചിരിച്ചു. അപ്പൊ ഞാനും ചിരിച്ചു. അപ്പൊ അന്നേരം അന്നിട്ട് എന്നോട് ചോദിച്ചു യൂട്യൂബില് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഒത്തിരി നല്ല അനുഭവങ്ങൾ ഇവിടെ വന്നിട്ട് നല്ല അനുഭവങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിനൊക്കെ നല്ല അനുഭവങ്ങൾ മാത്രം ഇവിടെ വന്നിട്ട് എന്തായാലും 2020 ഈ കൊറോണ എന്നുള്ളൊരു ഇത് മാത്രം നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു വിഷമം. അല്ലാണ്ട് വേറെ എല്ലാം നല്ലത് തന്നെയാണ് ഈ 2020-ല്. എല്ലാവർക്കും നല്ലതല്ലേ. മീൻകറി എന്താ കാണിച്ചാലോ അങ്ങനെ.
ചിറ്റിക്കിട്ട് ഇതെല്ലാവരും ചിറ്റിക്കുന്ന കാര്യമാണ്. എപ്പോഴാണ് ഞാൻ ഓർത്തത് കണ്ടോ, നമ്മുടെ ചട്ടിയിലാട്ടോ മീൻകറി. ആ നമ്മള് അമ്മയും ഞാനും കൂടെ പോയി വാങ്ങിച്ച ചട്ടിയാണ് കേട്ടോ, നമ്മുടെ ലുലു ഷോപ്പിംഗ് സമയത്ത്. ഞാൻ വന്നതിനെ തൊട്ട് എല്ലാം അങ്ങനെയാണ്. ആ ഇവിടുത്തെ എല്ലാ പാത്രങ്ങളും അമ്മ വന്നു കഴിഞ്ഞിട്ടാണ് കൂടുതലും വാങ്ങിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനിയിപ്പോ അടുത്ത വീഡിയോ ഒക്കെ കൂടുതലും ട്രാവലിംഗിന്റെയും പാക്കിങ്ങിന്റെയും ഒക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അത് എന്തോരം വീഡിയോ എടുക്കാൻ പറ്റുന്ന അറിഞ്ഞുകൂടാ. നമുക്ക് ആദ്യം ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാം ഒന്നും പ്രിഡിക്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. അവന്റെ അവൻ ക്രാങ്കി ആയി കഴിഞ്ഞാൽ തീർന്നു നമ്മുടെ വീഡിയോ ഷൂട്ടിങ്ങൊക്കെ. ഇപ്പൊ എന്ത് പാടോട്ട് അച്ചായുടെ കൂട്ടത്തിലൊന്ന് പാർക്കിൽ ചെയ്യാൻ പറ്റുന്നു, എന്നിട്ട് എന്നോട് ബാൽക്കണിയിൽ നിൽക്കണം, ആദ്യം അവിടെ ചെല്ലുമ്പോ എന്നെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. ജാക്കറ്റ് ഇടൂല, ജാക്കറ്റ് നമ്മൾ ഇവിടുന്ന് എറിഞ്ഞു കൊടുക്കണം. താഴെ ആശാൻ എത്തിക്കഴിഞ്ഞപ്പോ ജാക്കറ്റ് ഇവിടുന്ന് ഇട്ട് കൊടുക്കണം, എന്നാലേ എടുത്തിടുള്ളൂ. ക്യാപ്പ് ഇട്ട് കൊടുക്കണം, അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ മാസ്ക് ഒക്കെ ധരിക്കാണ്ട് നമുക്ക് പണ്ടത്തെ അതിൽ എല്ലാവർക്കും വെളിയിലിറങ്ങി നടക്കാനും എല്ലാവർക്കും അങ്ങോട്ടൊക്കെ ചിരിക്കാൻ പറ്റട്ടെ. അതെ, ഇത് ചിരിക്കാണോ ഇല്ലോ എന്ന് അറിയാൻ പറ്റില്ല. എന്റെയൊക്കെ ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വർക്ക് ചെയ്ത എല്ലായിടത്തും എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ എല്ലാവരും നോക്കി ചിരിക്കുന്നൊക്കെ എന്നെ എല്ലാവരും ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. എന്നെ എല്ലാവരും നോക്കി ചിരിക്കുക, എല്ലാവരും നോക്കി ഗുഡ് മോർണിംഗ് പറയും. എപ്പോഴല്ലേ പരിചയം ഉണ്ടാവണമെന്നില്ല. പിന്നെ അങ്ങനെ നോക്കി അക്കുണ്ട് ഓഫീസിലൊരു ചായ ഉണ്ട് തന്നെ പുള്ളിനെ നോക്കി ചിരിച്ചിട്ട് ഡെയിലി അക്കുറിനോട് ചോദിക്കുന്നു, ചായ ഉണ്ട്, ചായ തരട്ടെ എന്ന് ചോദിക്കുന്നു. അപ്പൊ അതിനൊക്കെ നമ്മളൊന്ന് മൈൻഡ് ഉണ്ടായിരിക്കും. അപ്പൊ ഒരു ചിരിയിലുണ്ട് ഒത്തിരി കാര്യങ്ങൾ. അതാ പറയാം, അപ്പൊ എനിക്ക് ഈ മാസ്ക് ഇട്ടപ്പോൾ എനിക്ക് ഏറ്റവും പണിയിട്ടതാ, എനിക്ക് ചിരിക്കാണ്ടിരിക്കാൻ എനിക്ക് പാടാണ്. സിംഗിൾ ചൈൽഡ് ആണോന്ന് കുറെ പേര് ചോദിക്കാറുണ്ട്. അല്ല, എനിക്ക് ബ്രദറുണ്ട്. ബ്രദർ ഇവിടെ ദുബായിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ. ആൾ ഇവിടെ അല്ല, നമ്മുടെ ഫ്രണ്ട്സിന്റെ അല്ല, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെയായിരുന്നു. ആ അപ്പൊ കണ്ടുപിടിക്കാൻ കുറച്ചാൾ ഇവിടെ ആയിരുന്നു. പിന്നെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. കണ്ടുപിടിക്കാൻ വെച്ചാൽ ആ കാണാൻ കിട്ടാറില്ല, വല്ലപ്പോഴും നമുക്ക് കാണാൻ കിട്ടാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇനി എന്തെങ്കിലും കണ്ടു കിട്ടുമ്പോൾ വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചില്ല. അവൻ ഇപ്പൊന്നും ഞാൻ വീഡിയോയിൽ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കുറെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തൊക്കെ തന്നിട്ടൊക്കെ ഉണ്ട്. അപ്പൊ പറയും ഞാൻ അവന് ഞാൻ ഇപ്പൊന്നും വീഡിയോയിൽ വരുന്നില്ല. ഇപ്പൊ പിന്നെ ഇനിയും ഭയങ്കര ഏതെങ്കിലും വീഡിയോയില് പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം. ഈ ബുധനാഴ്ച നമ്മൾ കുറച്ച് മുമ്പ് അവൻ്റെ ഇത് എടുക്കാൻ കിട്ടും. നമുക്ക് ഓ ഇത് അപ്പൊ ഞാൻ ബുധനാഴ്ച വീണ്ടും വീഡിയോ എടുക്കണം. അല്ല, അന്നേരം നമുക്ക് അവനെ കാണിക്കണം. അപ്പൊ ഞാൻ ഈ വീഡിയോ ട്യൂസ്ഡേ ഇടുവല്ലോ. അതല്ല, ഒരു ഇത് ഫാമിലി ഫോട്ടോ എടുക്കണം നമ്മുടെ. അത് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്താൽ മതി കേട്ടോ, നമ്മുടെ എന്റെ പിള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണണമെങ്കിലൊക്കെ. പേര് രാഹുൽ. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്താൽ മതി. അമ്മയുടെ ഫേവറേറ്റ് ചൈൽഡ് ആണ്. കാത്തുകാത്തുണ്ടായ കാത്തിറക്കുന്ന സത്യത്തിൽ ഞാനായിരുന്നു. കല്യാണം കഴിഞ്ഞ് കുറച്ചെന്ന് വെച്ചാൽ രണ്ടു വർഷം കണ്ട് കഷ്ടി ആ സമയം. അന്നത്തെ കാലത്ത് അത് തന്നെ വലിയ കാര്യമാണല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടായ കാത്തുകാത്ത് ഞാനുണ്ടായ, പക്ഷെ എന്റെ വില ഫുൾ രാഹു ഉണ്ടായതോടെ, രാഹുന്നാ വിളിക്കണേ, രാഹു ഉണ്ടായതോടെ ഷൂന്ന് പറയുന്നത് മുടി ചുരുണ്ടത്, അച്ഛയുടെ മുടി ചുരുണ്ടത്, രാഹുവിന്റെ മുടി ചുരുണ്ടത്, എന്റെ മുടി സ്ട്രെയിറ്റ് ഇങ്ങനെ വന്നു. അപ്പൊ ഞാൻ ദത്തെടുത്തതാണ്. പിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനിപ്പോ അച്ഛനെ പോലെയല്ല അമ്മയെയും പോലെയല്ല കാണാനിരിക്കുന്നത് ഞാൻ. പക്ഷെ രാഹു ശരിക്കും അച്ഛനെ പോലെ തന്നെ ഇരിക്കുന്നത് കാണാനായിട്ട്. അച്ഛായുടെ വലിയൊരു രൂപം കേട്ടോ, അച്ഛനേക്കാളും മണ്ണുകൊണ്ട് പൊക്കമുണ്ട് അങ്ങനത്തെ രൂപം. അങ്ങനത്തെ ഒരു ആള് കാണാൻ അച്ഛായുടെ പോലെയാണ്. മുടിയും ഒക്കെ ആയാലും അച്ഛായുടെ പോലെയാണ്. എന്നെ ഇവര് പിന്നെ തവിട് കൊടുത്ത് വാങ്ങിച്ചതാണ്. അതുകൊണ്ട് അക്രു എന്റെ കൂട്ടം ഇരിക്കണേ. അക്രുവിനെ ഈ വണ്ണം വെച്ചാ എന്റെ കൂട്ടം തന്നെ അക്രു ഇരിക്കണേ. എനിക്ക് സന്തോഷമുള്ളൂ കേൾക്കാൻ. അച്ഛനെ പോലെ എന്ന് പറഞ്ഞാൽ അമ്മയെ പോലെ. പിന്നെ ഞാനും വിശ്വസിക്കും അവരുടെ രണ്ടുപേരുടെയും ബെസ്റ്റ് ഒക്കെ എനിക്ക് തന്നു എന്ന് ഞാനും വിശ്വസിക്കും. അപ്പൊ അതുകൊണ്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ എന്നെ ദത്തെടുത്താണോ എന്നുള്ളത്. കാരണം എന്റെ കൊച്ചിലത്തെ ഒരു ഫോട്ടോ പോലും ഇല്ല. എന്റെ ഞാൻ അറിയില്ല, രാഹുലിന്റെ പിന്നെ ഉണ്ട് കുറെ. നിങ്ങൾ കല്യാണത്തിനൊക്കെ പോയ ഫോട്ടോ അവനെ എടുത്തു പിടിച്ചോണ്ട് നിൽക്കുന്ന ഒരു വിശ്വാസം ഉണ്ട്. ഓക്കെ, കൊച്ചിലെ ഇവരുണ്ട്. ഇത് ഞാൻ എന്റെ ഒരു ഫോട്ടോയോ ഒന്നും അല്ല. ഞാൻ കൊച്ചിലെ എങ്ങനെയാ കാണാനിരിക്കുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞേ കൂടാ. ഇപ്പൊ എല്ലാരും ആദി ഏട്ടനെ പോലാന്നാ പറയുന്നേ. അത് കൊച്ചിലത്തെ ഫോട്ടോ വെച്ചിട്ടൊക്കെ കമ്പയർ ചെയ്ത്, ബട്ട് എന്റെ കൊച്ചിലത്തെ ഫോട്ടോ ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ എന്നെ എന്നെ പോലെ ആണോ എന്നുള്ളത്. എന്നെ ദത്തെടുത്തതാണ് കേട്ടോ. ആ ഒരു സത്യം നിങ്ങളും ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ പുറത്തു വരാൻ. എന്നെ ദത്തെടുത്തില്ല, തവിട് കൊടുത്ത് വാങ്ങിച്ചതാ. കാശ് പോലും കൊടുത്തില്ല, വെറുതെ തവിട് കൊടുത്ത്. പണ്ട് എന്നോട് പറഞ്ഞോണ്ടത് വഴക്കുണ്ടാക്കുമ്പോഴൊക്കെ, നീ ഇതിക്കട എന്താ ഏതമ്മ ആ പണിയെടുക്കാൻ വരുന്ന സ്ത്രീ ഉണ്ടായിരുന്ന അയ്യോ ചാണ്ട. ആ അവർക്കടെ കൊച്ചായിരുന്നു, എന്നിട്ട് അവർക്ക് വളർത്താൻ പോയായിരുന്നു. എന്നിട്ട് ചൊറി പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് സഹതാപം തോന്നി, അവരുടെ കുറച്ച് തവിട് കൊടുത്ത് അവരുടെ വാങ്ങിച്ചു. എന്നാലും മാറ്റം നല്ല ഉഗ്ര സാധനത്തിനാണ്.
അപ്പൊ ശാന്തയാണ് എന്റെ യഥാർത്ഥ അമ്മ. ഉഷ എന്റെ പോറ്റമ്മ വളർത്തമ്മ വളർത്തമ്മ. അയ്യോ ചുമ്മാ അറിഞ്ഞേട്ടാ എന്റെ പേര്, ഇതൊക്കെ തമാശക്ക് പറയണ. ഞാന് ഇവര് ഇവർക്ക് എന്നോണ്ടായതുകൊണ്ടോ, ഞാൻ സത്യമായിട്ടോ, ഈ ഏട്ടന് ഒരു ദിവസം ഉണ്ടല്ലോ ഞങ്ങള് തമ്മിൽ ഇങ്ങനെ സീരിയസ് ആയിട്ട് ഏട്ടൻ എന്നൊരു പ്രാങ്ക് ചെയ്ത പണ്ട് ഇങ്ങനെ ഇരുന്ന സമയത്ത് ഏട്ടൻ എൻ്റെ അടുത്ത് പറയാണ്, ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയാനുണ്ട് നിന്റെ അടുത്ത്. അപ്പം ചോദിച്ചാൽ എന്താ, എനിക്കിത് നിന്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല, നീ നിന്നോട് പറയില്ലെന്ന് എൻ്റെ അടുത്ത് നിന്റെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കിത് മുന്നേ അറിയായിരുന്നു, കല്യാണത്തിന് മുന്നേ അവരെന്നോട് എല്ലാ സത്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ അവരുടെ മോളല്ല, നിന്നെ ദത്തെടുത്തതാണെന്നും പറഞ്ഞിട്ട് ഞാനാലേക്കും ആ ഓക്കെ ഓക്കെ ശരി ശരി. പിന്നെ ഏട്ടനിങ്ങനെ ഓരോ ഇൻസിഡൻസ് വെച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ സത്യത്തിൽ വിശ്വസിച്ചു. വിശ്വസിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 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 ആദ്യം കയറുന്നൊക്കെ പറയില്ലേ, ഒരു ടെൻഷൻ പെട്ടെന്നൊക്കെ കയറി, ഇനി അങ്ങനെ വല്ല ആണോന്ന്. പിന്നെ ഞാൻ ആകെ സീനാന്ന് തോന്നി പാടുമ്പോൾ അയ്യോ അല്ല അല്ല ഞാൻ തമാശ പറഞ്ഞാട്ടോ അല്ല അല്ല. ഇപ്പോഴെങ്കിൽ ഫ്രാങ്ക് ചെയ്യാന്ന് പറയും, ഫ്രാങ്ക് അല്ല പ്രാങ്ക്. ആ പ്രാങ്ക് പലരും പറയാറുണ്ട് പ്രാങ്ക് ചെയ്യാൻ. ഇനി ഇവിടെ പ്രാങ്ക് എന്ന് പറഞ്ഞ പരിപാടി നടക്കുകയില്ല, കാരണം ഏട്ടൻ്റെ അടുത്ത് ഞാൻ ഏട്ടനോട് പറഞ്ഞു എന്നെ ഒന്ന് പ്രാങ്ക് ചെയ്യാമോ, കാരണം പ്രാങ്ക് വീഡിയോസ് കിട്ടാൻ ഭയങ്കര ഹിറ്റാവുമല്ലോ. അപ്പൊ ഏട്ടാ എന്നെ ഒന്ന് പ്രാങ്ക് ചെയ്യട്ടെ എന്തായാലും. ഏട്ടൻ പറഞ്ഞു ആ പിന്നെ നിന്നെ പ്രാങ്ക് ചെയ്യാൻ പോലെ, ഏട്ടൻ പ്രാങ്ക് ചെയ്താൽ എന്തെങ്കിലും നടക്കും, എനിക്ക് ഞാൻ പെട്ടെന്ന് പ്രാങ്ക് ആവും. ഏട്ടനെ പ്രാങ്ക് ചെയ്യലും നടക്കുന്ന കാര്യമല്ല. ഏട്ടനെ വേണ്ടി ഞാൻ പല പ്രാങ്ക് വീഡിയോസും ഞാനിങ്ങനെ കാണിച്ചു. ഏട്ടൻ പറയും ഇവർക്ക് മന്ദബുദ്ധികളാണോ, കാരണം ഫുൾ ടൈം പ്രാങ്ക് ചെയ്യുക, എന്നിട്ട് ഇവർക്ക് എന്തൊന്നും മനസ്സിലാവാത്ത, ഇവർക്ക് ആക്ട് ചെയ്യുന്നതൊക്കെയാണ് ഏട്ടൻ പറയുന്നത് കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും വിശ്വസിക്കുന്നില്ല, പ്രാങ്കിലൊക്കെ ഞാൻ ഭയങ്കര വിശ്വസിക്കുന്നുണ്ട്. ഏട്ടൻ പറയണേ ഇവർക്ക് എന്താ മനസ്സിൽ, ഇവർ സ്ഥിരം പ്രാങ്ക് ചെയ്യുന്നത്, എന്നിട്ട് ഇവർ എന്താ പ്രാങ്ക് അത് മനസ്സിലാവാത്തെന്നൊക്കെ ഏട്ടൻ ചോദിക്കുന്നത്. അപ്പൊ ഏട്ടനെ പ്രാങ്കിലൊന്നും നടക്കില്ല, എന്നെ പ്രാങ്ക് ചെയ്തോളാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും എന്നെ പ്രാങ്ക് ചെയ്യുകയാണെങ്കിൽ ഞാനത് ഇടാം, അത് നടക്കില്ല. അത് അപ്പൊ ഇത്രേ ഉള്ളൂ, നമ്മുടെ മീൻകറി റെഡിയായി, നമ്മുടെ ചിറ്റ്ചാറ്റും കഴിഞ്ഞു. എത്ര ലൈഫ് പറയണ്ടേ, അമ്മ ഷൂട്ട് ചെയ്യോ, അമ്മ എഡിറ്റ് ചെയ്യോ, അതൊക്കെ എനിക്കറിയാവുന്നതൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്ത് തരും. അല്ലയോ അമ്മയുടെ ഹെൽപ്പ് ഇല്ലായിരുന്നെങ്കിൽ എന്റെ ചാനല് പണ്ടേ പൂട്ടിപ്പോയിട്ടുള്ള സത്യം പറയാം. എനിക്കിപ്പം എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും അറിയാൻ പാടില്ല കേട്ടോ, അത് പറയാം. അമ്മ അമ്മ കട്ട സപ്പോർട്ടിന് കൂടെ എന്നുകൊണ്ടാണ് എനിക്ക് ഇത്രയെങ്കിലൊക്കെ എത്തിക്കാൻ പറ്റിയത്. കാരണം ആദ്യമേ അമ്മ ഫുൾ ടൈം ഹാൻഡിൽ ചെയ്തോളും, കുക്കിങ്ങിന്റെ കാര്യമല്ല അമ്മ മേജർ പോർഷൻ നോക്കിക്കോളും. അപ്പം എനിക്ക് ജോലിയും യൂട്യൂബും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ പോവാം, അങ്ങനെ അങ്ങനെയൊക്കെ നമുക്ക് നാട്ടിൽ പോയാലും ചെയ്യാം. നാട്ടിൽ പോയാലും നമുക്ക് അങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യാം, നാട്ടിൽ ഒരുപാട് വീഡിയോസ് കാണിച്ചു തരാം, അവിടുത്തെ അച്ഛനെയും അമ്മേനെയൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു കുട്ടി. കുട്ടിയൊന്നും ആണോന്ന് അറിഞ്ഞില്ല, ഇനി എഡിറ്റ് ചെയ്ത് വരുമ്പോ അറിയാം. എല്ലാം കൂടെ ചേർത്ത് വരയ്ക്കുമ്പോ ഒരു മണിക്കൂർ ഉണ്ടാവും. ഞങ്ങളുടെ വാചകടി എന്ന് പറയുന്നതല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇരുന്ന് അങ്ങനെ ഞങ്ങള് ഇവിടെ ആദ്യം ഉണ്ടാകുന്നതിന് മുമ്പ് വെച്ചാൽ ഞാൻ ബാംഗ്ലൂർ ആയിരുന്നപ്പോൾ അമ്മ നാട്ടിലായിരുന്ന സമയത്ത് ഞാൻ തിരിച്ച് ഡ്രൈവ് ചെയ്യുന്ന ടൈമിലാണ് അമ്മയോട് സംസാരിക്കുക. അപ്പം എനിക്ക് അവിടെ 10 കിലോമീറ്റർ ഉള്ളാലും ബാംഗ്ലൂർ ട്രാഫിക്കിൽ ഒരു മണിക്കൂറെങ്കിലും എടുക്കും. അപ്പം ഇങ്ങനെ സ്പീക്കറിലിട്ടിട്ടാണ് കേട്ടോ, കാറിൻ്റെ സ്പീക്കറിലിട്ട്. അപ്പൊ ഈ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഫോൺ ചെയ്യാൻ തുടങ്ങിയ, ഞാൻ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറി. അപ്പൊ ഒരു 1.5 മണിക്കൂർ ഡെയിലി അമ്മയോട് സംസാരിക്കും നടന്ന കാര്യങ്ങളും ഒക്കെ. ആ 1.5 മണിക്കൂർ സംസാരിക്കാണ്ട് ഒറ്റ ദിവസം വല്ലപ്പോഴും എനിക്ക് അമ്മയും ഞാനും ഇല്ലാണ്ട് അമ്മ എവിടെയെങ്കിലും പോകും അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമാണ് അങ്ങനെ സംസാരിക്കും. ഞങ്ങൾക്ക് അത്രയും വർത്തമാനം പറയാനുണ്ട്, നമ്മള് വർത്തമാനത്തിന് ഇരുന്ന് കഴിഞ്ഞാൽ വർത്തമാനമോ വർത്തമാനം, എനിക്ക് അത്ര ഇഷ്ടമാണ് വർത്തമാനം പറയുന്നത്. ദൈവം അറിയും ഞങ്ങള് നടക്കാൻ പോകും. അപ്പൊ ഞങ്ങള് വർത്തമാനം പറഞ്ഞു ചില ദിവസങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ ഏട്ടനെയും അച്ഛനെയും അതിനെ ഇവിടെ എടുത്തിട്ട് രാത്രി ഞങ്ങൾ നടക്കാൻ പോയി. തണുപ്പത്തല്ല അതിന് മുമ്പ്. അപ്പൊ ഞങ്ങളൊരു 8:30 ഇറങ്ങിയാ, ഞങ്ങളൊരു 11 മണിക്ക് അവൻ തിരിച്ചു. ഇത് എവിടെ, ഞാൻ മൊബൈലൊന്നും എടുക്കില്ല, ഇത് എവിടെ പോയിരിക്കും. പിന്നെ അവർക്ക് ശീലമായി ഞങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. വർത്താനം പറഞ്ഞു നടന്ന് 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 അയ്യോ ഞങ്ങൾക്ക് അത്ര ഇഷ്ടമാണ് വർത്താനം. ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എനിക്കിപ്പോ ഏറ്റവും ഇഷ്ടം ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം ഞാക്കൊന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുന്നത്. വലുതാവണല്ലേ, പ്ലസ് ടുവിന് പഠിക്കുമ്പോഴും പ്ലസ് വണ്ണിന് പഠിക്കുമ്പോഴും പത്തിലൊക്കെ ആകുമ്പോഴും സ്കൂളിൽ പോകുമ്പോ തൊട്ട് വരുന്നവരുള്ള വിശേഷങ്ങളൊക്കെ. രാവിലെ സ്കൂളിൽ ഓഫീസിൽ പോകുമ്പോ ഓഫീസിൽ പോണ വിശേഷങ്ങൾ പോയപ്പോ തൊട്ട് അന്നത്തെ മീറ്റിംഗിന്റെ വിശേഷങ്ങളെല്ലാം പറയും. എനിക്കത് കേൾക്കാൻ അമ്മക്ക് ഇഷ്ടമാണ്, അമ്മക്ക് ഇപ്പൊ ഒന്നും മനസ്സിലാവില്ലാലും അമ്മക്ക് ഭയങ്കര ഇഷ്ടമായത്. അതുകൊണ്ട് എന്റെ കൊളീഗ്സിനെ ആയാലും എന്റെ ബോസ് എല്ലാം അന്വേഷിക്കും, അമ്മ പേരെ കുറിച്ച് ചോദിക്കും അവരെന്ത് പറയുന്നു ഇവരെന്തോ ഇപ്പൊ എന്താ അവരുടെ ശബ്ദം കേൾക്കാതെ എന്നൊക്കെ ചോദിക്കും. ഫ്രണ്ട്സിനെ ആയാലും ഒക്കെ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞ അമ്മയുടെ ഫ്രണ്ട്സ് ആണ്, അമ്മ അവരൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണ്. അപ്പോ അപ്പൊ ഇതൊക്കെ ആയിരുന്നു എന്താ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ ഞങ്ങളുടെ വർത്തമാനത്തിന്റെ ഇഷ്ടം എന്തൊക്കെ ഉണ്ടെന്ന്. അപ്പൊ ഇങ്ങനത്തെ ചിറ്റാറ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്തത്. അപ്പോ നമ്മുടെ മീൻകറിയും ഏകദേശം റെഡിയായി. അപ്പൊ നമ്മളിനി ആദ്യം വരാറായി, എന്റെ ലഞ്ച് ബ്രേക്കും കഴിയാറായി. ഞാനപ്പോ നേരെ ഇനി വീഡിയോ വൈൻഡപ്പ് ചെയ്യാം, നമുക്കിനി കൂടുതൽ നാട്ടിലെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം.
അപ്പൊ ഇനിയുള്ള വ്ളോഗ്സ് ഒക്കെ നാട്ടിൽ നിന്നായിരിക്കും വരുന്നത്. ഓൾറൈറ്റ് അല്ലെ, ഇനിയുള്ള ചിലപ്പോ ഒന്നോ രണ്ടോ വീഡിയോ വരുന്നുണ്ടാവും, അറിഞ്ഞുവിടാം എങ്ങനെയാണുള്ളത്. ഇത് വഴിയേ കാണാം. ഓക്കെ, ഞാനിങ്ങനെ വീഡിയോ ഒന്നും പ്ലാൻ ചെയ്ത് വെക്കാറില്ല. ഇതിപ്പോ ഇത് കണ്ടില്ലേ, ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് മൺഡേ ആണ്, ഞാൻ ഇനി ട്യൂസ്ഡേയിലേക്കുള്ള വീഡിയോ ആണ് ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ എന്റെ ജീവിതത്തിൽ പറഞ്ഞാൽ അങ്ങനെ, എന്റെ യൂട്യൂബ് ജീവിതം പറഞ്ഞാൽ അങ്ങനെയാണ്. ഞാൻ ഇടുന്ന വീഡിയോ തലേന്ന് അതിന്റെ തലേന്ന് നോക്കിയാണ് ഷൂട്ട് ചെയ്ത് വെക്കാറുള്ളൂ. അല്ലാണ്ട് ആ ഞാൻ പെട്ടെന്ന് അമ്മ എന്തോ യൂമി നാളെ വീഡിയോ പറഞ്ഞ എന്താ ഇടണ്ടേന്ന് ഓർത്തൊക്കെയാണ് വീഡിയോ ഞാൻ കൂടുതൽ ഷൂട്ട് ചെയ്യാറ്. എന്റെ അങ്ങനെ എനിക്കങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റില്ല. ഞാൻ കാരണം സമയമില്ല, എന്റെ ഒരു മെയിൻ ജോബ് അല്ലല്ലോ യൂട്യൂബ്. യൂട്യൂബ് ഒരു സൈഡ് മാത്രമാണ് എന്റെ മെയിൻ ജോബ് ഉണ്ടല്ലോ വേറെ. അപ്പൊ അതിലാണല്ലോ എന്റെ കോൺസെൻട്രേഷൻ. അപ്പോ ഇതായിരുന്നു ഞങ്ങളുടെ ചിറ്റ്ചാറ്റ് വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് കീപ് ലവിങ് മൈ ചാനൽ. സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ യൂ ടേക്ക് കെയർ. ബൈ ബൈ.